ഇനി ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റൈസ് റെസിപ്പി ആയിട്ടാണ്. ഇത് വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും അതുപോലെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു നല്ല റെസിപ്പിയാണ്. അപ്പോൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഞാൻ ഒരു കപ്പ് ബിരിയാണി റൈസ് എടുത്തിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 20 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതേ സ്പൂണിന് തന്നെ 1 സ്പൂണ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സവാള അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴണ്ടു വരുന്ന സമയത്തേക്ക് 3 പച്ചമുളകും 5-6 വെളുത്തുള്ളിയുടെ അല്ലിയും പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും കൂടി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ സവാള വഴണ്ടു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയുടെയും പിന്നെ പച്ചമുളകിൻ്റെയും കൂടെ പേസ്റ്റ് ചേർക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴണ്ടു വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 3/4 ടീസ്പൂണ് മുളക് പൊടി. മുളക് പൊടിയും പച്ചമുളകും എടുക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം എടുക്കാനേ. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി. പിന്നെ വേണ്ടത് 3/4 ടീസ്പൂണ് ഗരം മസാലയാണ്. അതല്ലെങ്കിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് തൈര് ചേർക്കാം. 1 ടേബിൾ സ്പൂണ് ഫുള്ള് തൈരാണ് ചേർക്കുന്നത്. ഇനി ഈ മസാല എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാം. ഇനി ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. വെള്ളം വറ്റി അരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ അടച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചോറ് ഇളക്കിയെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റൈസൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഉറപ്പായിട്ട് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറാണ്. അപ്പോൾ ഉറപ്പായും ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.